നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q1B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. ഒരുപാട് ആളുകളിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന അസുഖങ്ങളിൽ ഒന്നാണ് മൈഗ്രെയിൻ തലവേദന എന്ന് പറയുന്നത്. വളരെയധികം ബുദ്ധിമുട്ട്. ഇതിന് മുൻപ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ചും കൂടി നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണം, ഒഴിവാക്കേണ്ട ഭക്ഷണം, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്ത് കാരണം കൊണ്ടാണ് തലവേദന വരുന്നത് എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അപ്പം മലയാളത്തിൽ നമ്മൾ ഇതിനെ ചെന്നിക്കുത്ത് എന്നാണ് പറയുന്നത്. അതായത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വളരെയധികം കഠിനമായ ഒരു തലവേദനയാണ് മൈഗ്രെയിൻ തലവേദന. അപ്പം ഇതിൻ്റെ ഒരു വേദന നമ്മൾ പറയുന്നത് ഒരു പൾസേറ്റിംഗ് പെയിൻ എന്നാണ് നമ്മൾ ഇതിനെ വിശേഷിക്കപ്പെടുന്നത്. പൾസേറ്റിംഗ് പെയിൻ എന്ന് പറയുന്നത് നമുക്ക് വിങ്ങുന്ന ഒരു രീതിയിലുള്ള തലവേദന. അതായത് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, കിടക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ഒരുപാട് അസ്വസ്ഥതകളാണ് ഉണ്ടാക്കുന്നത്. ചില ആളുകളിലൊക്കെ ചിലപ്പോൾ ഇത് ഒരുപാട് വർഷങ്ങളായിട്ട് തുടങ്ങിയതായിരിക്കും. ഇപ്പം വിളിക്കുന്ന പേഷ്യൻസ് തന്നെ നമ്മളോട് പറയുന്നതാണ്, ഡോക്ടറെ എൻ്റെ ഒരു ചെറുപ്പകാലം മുതൽ എനിക്ക് ഈ ഒരു തലവേദന ഉണ്ട്, എനിക്കിപ്പോൾ 10-35 വയസ്സായി, എന്നിട്ടും ഇത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒട്ടുമിക്ക കേസ് നോക്കുകയാണെങ്കിലും ഈ ഒരു തലവേദന വരുന്നത് തലയുടെ ഒരു വൺ സൈഡായിട്ടാണ്, അതായത് ഒരു സൈഡായിട്ടാണ് വരുന്നത്. ചില ആളുകൾക്ക് രണ്ട് സൈഡിലും ചില ആളുകൾക്ക് പുറകുന്ന് കുത്തുന്ന രീതിയിലുള്ള വേദനയൊക്കെ ആയിട്ടാണ് ഇത് കാണിക്കപ്പെടുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പം വർഷങ്ങളായിട്ടുള്ള തലവേദന ആവുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ തലയുടെ സ്കാനിങ്ങോ MRI ഒക്കെ എടുത്തിട്ടുണ്ടാവും. പക്ഷേ അതിലൊന്നും ഒരു പ്രശ്നങ്ങളില്ല. പക്ഷേ ഈ തലവേദന എങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, ചിലപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പെയിൻ കില്ലർ, ഈ തലവേദന വരുന്ന സമയത്ത് പെയിൻ കില്ലർ കഴിക്കുന്ന ആളുകളായിരിക്കും ഒരുപാട് പേര്. ഇത് ചെറുപ്പകാലം മുതലേ നിങ്ങളിപ്പം പെയിൻ കില്ലർ കഴിക്കുന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കുക, ഇത്രയും ഒരു പ്രശ്നം ഉണ്ടായിട്ടും അത് വേദന മാത്രമേ ഇതിൽ ഒതുക്കി പിടിക്കാൻ പറ്റുന്നുള്ളൂ. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കാരണമുണ്ട്, അത് കണ്ടുപിടിക്കാതെ നിങ്ങളിങ്ങനെ വെറുതെ മെഡിസിൻസ് കഴിക്കുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ മൈഗ്രെയിൻ തലവേദനയുടെ കാരണം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 40 മുതൽ 50% വരെ ഈ തലവേദന ഒരു പാരമ്പര്യമായിട്ട് വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ വയറ്റിലാണ് കിടക്കുന്നത്, അതായത് നമ്മുടെ ആമാശയത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് നമുക്ക് തലവേദന വരുന്നത്. ആമാശയത്തിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടാകുകയാണെങ്കിലും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് നമ്മുടെ ബ്രെയിനിലാണ് വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇതിനൊരു റെഫേർഡ് പെയിൻ എന്നും പറയും. കാരണം നമ്മുടെ വയറിന് ഇപ്പം അസ്വസ്ഥത ഉണ്ട്, അല്ലെങ്കിൽ ഗ്യാസിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, അസിഡിറ്റിയുടെ പ്രശ്നങ്ങളുണ്ട്, ഇങ്ങനെ ുള്ള സമയത്ത് നമുക്ക് ആ ഒരു തലവേദന, ഒരു വിങ്ങലാണ് വരുന്നത്. അപ്പം നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചില്ല എന്ന് വെക്കുക, അപ്പം നിങ്ങൾക്കൊരു ഗ്യാസ്ട്രിക് ഹെഡേക്ക് വരാം, അല്ലേ? നമുക്ക് ആ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കത് ഓക്കെ ആവാം, പക്ഷെ ചില ആളുകൾക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് പോവാം. ഇതും ഒരു ടൈപ്പ് ഓഫ് മൈഗ്രെയിൻ ഹെഡേക്കിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതായത് മൈഗ്രെയിൻ തലവേദന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വയറിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പം ആദ്യം തന്നെ നമുക്ക് നോക്കാം എന്താണ് ഈ വയറ്റിലുള്ള പ്രശ്നം എന്ന്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളിപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നു, അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വരിക, ബ്ലോട്ടിംഗ് വരിക, വയറ് വല്ലാതെ മുൻപോട്ട് ചാടിയിരിക്കുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു അതെന്ത് റിഫ്ലക്ഷൻ എവിടെയാണ് വരുന്നത്, ബ്രെയിനിലാണ് വരുന്നത്, അതിൻ്റെ ഭാഗമായിട്ട് ഹെഡേക്ക് വരുന്നു. അതുപോലെ തന്നെ അസിഡിറ്റിയാണ്, അസിഡിറ്റിയിൽ തന്നെ നമുക്ക് വീണ്ടും അതിനെ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ രണ്ട് രീതിയിൽ, ഹൈപ്പർ അസിഡിറ്റി ആയിട്ടും വരാം, ഹൈപ്പോ അസിഡിറ്റി ആയിട്ടും വരാം. അതായത് ആസിഡ് കൂടുതലായിട്ടും ആസിഡ് കുറഞ്ഞിട്ടും, ആസിഡ് ഇപ്പം കുറയുന്ന സമയത്ത് നമുക്ക് ആ ദഹനക്കേടും പ്രശ്നങ്ങളും GRD പോലുള്ള കണ്ടീഷൻസും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് തലവേദന നമുക്ക് വരാം. അപ്പം ആദ്യം എപ്പോഴും നമ്മൾ ട്രീറ്റ്മെൻറ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ മെഡിസിൻസ് കഴിക്കേണ്ടത് നമ്മുടെ വയറ് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതിൽ തന്നെ ഞാൻ പറയാം എന്തൊക്കെ ഫാക്ടേഴ്സാണ്, കുറച്ച് ട്രിഗറിങ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ഈ തലവേദന ചിലപ്പം ആഴ്ചയിൽ ഒരു ദിവസം വരുന്ന ആളുകളുണ്ടായിരിക്കും, മാസത്തിൽ ഒരു ദിവസം വരുന്ന ആളുകളുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒട്ടുമിക്ക ദിവസങ്ങളിലും വരിക, ദിവസം ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും, ഒരു പ്രത്യേക പെർട്ടിക്കുലർ ടൈമിൽ തലവേദന വരുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പം ഇതിനങ്ങനെ പ്രത്യേകിച്ച് ടൈമൊന്നുമില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആസിഡിറ്റി, അസിഡിറ്റി എന്ന് പറഞ്ഞ പ്രശ്നത്തിൽ മെയിൻ വില്ലനായിട്ട് നിൽക്കുന്നത് ഒരു ചീത്ത ബാക്ടീരിയയാണ്, H. pylori ബാക്ടീരിയ കൂടുതലായിട്ട് നമ്മുടെ ആമാശയത്തിൽ വരുന്ന സമയത്ത് നമുക്ക് അസിഡിറ്റിയുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അതിൻ്റെ ബേസിൽ നമുക്ക് എന്ത് വരാം, ഈ ഒരു ഹെഡേക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം എങ്ങനെയാണ് ചില ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞാൽ ട്രിഗർ ചെയ്യുന്നുണ്ടെന്ന്, നിങ്ങൾക്ക് ഓൾറെഡി തലവേദന വരുന്നതിൻ്റെ മുൻപേ ചില ലക്ഷണങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്നതുണ്ട്. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ആ തലയ്ക്കൊരു വിങ്ങൽ വരിക, കണ്ണിൻ്റെ ഒരു കാഴ്ചശക്തി കുറച്ച് കുറയുന്ന പോലെ, അല്ലെങ്കിൽ ഒരു മങ്ങൽ, കണ്ണിനൊരു മങ്ങൽ വരിക, തലയ്ക്കൊരു ഭാരം, ഒരു ഒരു സൈഡിൽ പെയിൻ ഒക്കെ തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത്, ഓ എനിക്ക് ഈ ഒരു മൈഗ്രെയിൻ തലവേദന വരാൻ പോകുന്നുണ്ടെന്ന്. ചില ആളുകൾക്കാണെങ്കിൽ ഒന്ന് വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് ഛർദ്ദിച്ച് കഴിഞ്ഞാൽ ഓക്കെ ആവുന്ന ആളുകളുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് ഒന്ന് കിടന്നുറങ്ങിയാൽ, എന്നാൽ ചില ആളുകൾക്ക് ഉറക്കം കൂടിയാലും ഈ ഒരു തലവേദന വരാം. അപ്പോൾ എല്ലാത്തിൻ്റെയും ഒരു മൂല കാരണം നമ്മുടെ വയറ്റിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു
യാത്ര ചെയ്യുന്ന സമയത്തായിരിക്കാം കാറ്റടിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒന്ന് വെയിൽ കൊണ്ടാൽ നല്ലൊരു പ്രശ്നം ആളുകൾക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്മെല്ലായിരിക്കും എന്തെങ്കിലും പ്രശ്നം, അല്ലെങ്കിൽ മുടി ഒന്ന് ടൈറ്റാക്കി കെട്ടിയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വെളിച്ചെണ്ണയുടെ ഒരു മണമൊക്കെ അടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പെർഫ്യൂമിൻ്റെ സ്മെല്ല് അടിക്കുന്ന സമയത്ത്, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ ഒരു തലവേദന വരുന്ന സമയത്ത് ആളുകളിൽ. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ കുറച്ച് ട്രിഗർ ചെയ്യുന്ന ഭക്ഷണം ഒന്ന് കോഫിയാണ്, മറ്റൊന്ന് ഐസ്ക്രീംസ് കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മസാല ഉള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക, അതൊക്കെ നമ്മുടെ വയറിന് ബുദ്ധിമുട്ടുണ്ടാക്കും. അല്ലെങ്കിൽ ചീസൊക്കെ ഒരുപാട് എടുക്കുന്നുണ്ടെങ്കിലൊക്കെ വയറിന് പ്രശ്നം തന്നെയാണ്. അപ്പം നമ്മൾ ആദ്യം വയറൊക്കെ ആക്കണമെങ്കിൽ നമ്മുടെ ഗട്ട് ഹെൽത്ത് ആണ് നേരെ ആവേണ്ടത്. ഗട്ട് ഹെൽത്ത് എന്ന് നമുക്കറിയാം, അതായത് നമ്മുടെ വായ മുതൽ കുടൽ വരെ എന്തുണ്ട്, ചെറിയ ചെറിയ മൈക്രോബ്സ് അതായത് ബാക്ടീരിയാസ് ഉണ്ട്. അതിൽ നല്ല ബാക്ടീരിയാസും ഉണ്ട്, ചീത്ത ബാക്ടീരിയാസും ഉണ്ട്. ഈ ചീത്ത ബാക്ടീരിയാസ് കൂടുതലായിട്ട് പെരുകയും നല്ല ബാക്ടീരിയാസ് കുറയുന്ന സമയത്താണ് നമ്മളെ ഗട്ട് ഹെൽത്ത് പ്രോപ്പർ അല്ല എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ പുളിച്ച് തേട്ടൽ, നെഞ്ചരിച്ചിൽ വരിക, ഗ്യാസിൻ്റെ പ്രശ്നം വരിക, ഇതൊക്കെ ഈ വയറിൻ്റെ ഭാഗമായിട്ട് വയറിൻ്റെ അസ്വസ്ഥതയോട് വരുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വയറിന് കൊടുക്കേണ്ടത് എന്താണ്, കുറച്ച് പ്രോബയോട്ടിക്സ് ആണ്. ഈ ബാക്ടീരിയാസ് നല്ല ബാക്ടീരിയാസ് ഗ്രോത്ത് ചെയ്യുന്ന സമയത്ത് ഇൻഫ്ലമേഷൻസ് കുറയ്ക്കും, അതുപോലെ തന്നെ വയറിന് വരുന്ന അസ്വസ്ഥതകളൊക്കെ കുറയും. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പം തലവേദനയ്ക്ക് വേണ്ടിയിട്ട് വെറും പ്രോബയോട്ടിക് മാത്രം കഴിക്കുകയല്ല വേണ്ടത്, കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചില ഗ്യാസ് ഉള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടി വരും. ചില ആളുകൾക്ക് നട്ട്സ് അതുപോലെ തന്നെ ചില ഫ്രൂട്ട്സുകളൊക്കെ ഗ്യാസ് ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ വെറും വയറ്റിൽ ഇപ്പം പുളിയുള്ള ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്യാസിൻ്റെ പ്രശ്നം വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നില്ല, ആ സമയത്ത് നിങ്ങൾക്ക് ആ ഒരു വിങ്ങൽ തലയ്ക്ക് വരും, അത് പിന്നെ മൈഗ്രെയിൻ ആയിട്ട് മാറും. അതുപോലെ തന്നെ നിങ്ങൾ ഒഴിവാക്കേണ്ട ചില കാര്യങ്ങൾ, അതായത് ചില ആളുകൾക്ക് മാത്രം അലർജി ഉണ്ടാക്കുന്നതാണ് ഗ്ലൂട്ടൻ എന്ന് പറയുന്നത്. കൂടുതലായിട്ടും ചപ്പാത്തിയിലും റൊട്ടിയിലും ബിസ്ക്കറ്റിലും അതുപോലെ തന്നെ റസ്കിലൊക്കെയാണ്. അതൊക്കെ ചില ആളുകൾക്ക് വയറിന് ബുദ്ധിമുട്ടുണ്ടാക്കും. ഈ IBS പോലെയുള്ള ഇറിറ്റബിൾ ബൗൽ സിൻഡ്രോം ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് അവരത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ ചോറിൻ്റെ ഒക്കെ ഉപയോഗം, തിനയുടെ ഒക്കെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഈ ചോറിലൊക്കെ നിക്കൽ മിനറൽസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു H. pylori ബാക്ടീരിയ വളരാനുള്ള ചാൻസസും കൂടുതലാണ്. അതുകൊണ്ടാണ് ചോറൊക്കെ കുറച്ച് കുറയ്ക്കാൻ വേണ്ടി പറയുന്നത്. അതുപോലെ തന്നെ പഞ്ചസാരയുടെയും ഉപ്പിൻ്റെ ഒക്കെ അളവ് കുറയ്ക്കുക, കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറയുന്നില്ല, കുറച്ച് കുറച്ചുകൊണ്ട് വരിക. കാരണം ഇത് രക്തത്തിലോട്ട് വരികയും നമ്മുടെ ശരീരത്തിൽ പല ഭാഗത്തും എന്ത് ഇൻഫ്ലമേഷൻസ് ഉണ്ടാകും. ഇപ്പൊ നമ്മുടെ ആമാശയത്തിലെത്തുക അല്ലെങ്കിൽ കുടലിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കുന്ന സമയത്ത് അവിടെയുള്ള മ്യൂക്കസ് ലെയറിനൊക്കെ എന്ത് സംഭവിക്കാം, കേടുപാടുകൾ സംഭവിക്കാം. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അസിഡിറ്റി വരാം, പ്രോപ്പർ ആയിട്ടുള്ള ആസിഡ് ഉൽപാദനം അവിടെ നടക്കില്ല. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തലവേദന വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ റോ വെജിറ്റബിൾസ്, അതായത് വേവിക്കാതെ കഴിക്കുന്നതും ഈ ഒരു ബാക്ടീരിയാസിൻ്റെ ഗ്രോത്ത് കൂട്ടും, ചീത്ത ബാക്ടീരിയാസിൻ്റെ ഗ്രോത്ത് കൂട്ടും. അതുകൊണ്ടാണ് റോ വെജിറ്റബിൾസ് ഒഴിവാക്കിയിട്ട് എപ്പോഴും കുക്ക് ചെയ്ത വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഭക്ഷണത്തിൽ നിങ്ങൾ ചേർക്കേണ്ടത് നോക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ ആ ബാക്ടീരിയയുടെ ഗ്രോത്ത് കുറയ്ക്കുക, അല്ലെങ്കിൽ അസിഡിറ്റി എന്നുള്ള ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ബോഡി എപ്പോഴും എന്തായിരിക്കണം, നല്ല കൂളായിട്ട് ഇരിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നാരിയുടെ വെള്ളമൊക്കെ കുടിക്കാവുന്നതാണ്. നന്നാരിയിട്ട് തിളപ്പിച്ച വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കാം, അല്ലെങ്കിൽ കരിഞ്ജീരകം യൂസ് ചെയ്യാം. കരിഞ്ജീരകം യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഡെയിലി കരിഞ്ജീരകം എല്ലാവർക്കും യൂസ് ചെയ്യാൻ പാടില്ല, കാരണം അതിന് ഒരുപാട് ദോഷങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഗുണങ്ങളും ഉണ്ട്. മാക്സിമം ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കരിഞ്ജീരകം എന്ന് പറയുന്നത് ഒരു ദിവസം 3 gram ഡെയിലി നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതും ഈ BP പെട്ടെന്ന് കുറയുന്ന ആളുകൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഷുഗർ കുറയുന്ന ആളുകൾക്കൊന്നും ഇത് ഡെയിലി യൂസ് ചെയ്യാനും പാടില്ല. അപ്പം അതെപ്പോഴും ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ വേണം കരിഞ്ജീരകം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം കൊളസ്ട്രോള് കുറയ്ക്കാനും ഷുഗർ കുറയ്ക്കാനൊക്കെ നല്ലതാണ്, പക്ഷേ നമ്മുടെ കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ളതൊക്കെ യൂസ് ചെയ്യാം. ഇപ്പോൾ കരിഞ്ജീരകം നിങ്ങൾക്ക് ഈ ഒരു ബാക്ടീരിയയുടെ ഗ്രോത്ത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ വയറൊക്കെ ഓക്കെ ആവാൻ വേണ്ടിയിട്ടും ഡെയിലി കഴിക്കാവുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോബയോട്ടിക്സ് ആണ്. പ്രോബയോട്ടിക്സ് തന്നെ ഏറ്റവും നല്ല പ്രോബയോട്ടിക് തൈര്, അതുപോലെ തന്നെ മോരൊക്കെ തന്നെയാണ്. തൈര് എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അധികം പുളി ഇല്ലാത്ത തൈരാണ് കുറച്ചും കൂടി ബെറ്റർ. അതുപോലെ തന്നെ ഒരു നല്ല പ്രോബയോട്ടിക് ആണ് പഴങ്കഞ്ഞി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് തലേ ദിവസം ചോറൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് കഴിക്കാം. ആ സമയത്ത് നിങ്ങളുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു നിക്കൽ മിനറൽ കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെടും വെള്ളത്തിലിട്ട് വെക്കുന്ന സമയത്ത്. നിങ്ങൾക്ക് പിറ്റേ ദിവസം രാവിലെ അത് സുഖമായിട്ട് കുറച്ച് പുളിയില്ലാത്ത തൈരിൻ്റെ കൂടെയൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ്. പിന്നെ അധികം മധുരമല്ലാത്ത വൈനാണ്, അത് നമുക്ക് ഡെയിലി ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല, ഒക്കേഷണലി എടുത്താൽ മതി. അല്ലെങ്കിൽ ഉപ്പിലിട്ട് വെച്ച ഫ്രൂട്ട്സുകൾ, അതും ഓവർ വിനാഗിരി ഒന്നും യൂസ് ചെയ്യാതെ യൂസ് ചെയ്യണം. പിന്നെ ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യകതയില്ല. നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും പ്രോബയോട്ടിക്സ് കഴിക്കുന്നുണ്ട് എന്നിട്ടും തലവേദന ഒന്നും മാറുന്നില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതിൻ്റെ സപ്ലിമെൻറ്റ്സ് ആയിട്ടും കഴിക്കേണ്ടി വരും. പിന്നെ നമ്മുടെ ആ ഒരു ഹെഡ് ഏക്കിൻ്റെ തീവ്രത കുറയ്ക്കുന്ന രീതിയിലുള്ള മെഡിസിൻസ് ആണ് നമ്മളെപ്പോഴും കഴിക്കേണ്ടത്. അപ്പോൾ മൈഗ്രൈൻ തലവേദനേൻ്റെ ഒരു രീതി അല്ലെങ്കിൽ തോത് നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും വരുന്നത്
സ്ത്രീകളിലാണ്. ഇതുപോലെ തന്നെ പ്രായപൂർത്തിയാവുന്ന സമയത്താണ് ഈ ഒരു തലവേദന കൂടുതലും കണ്ടുവരുന്നത്. കാരണം അവിടെ ഒരു ഹോർമോണൽ ചേഞ്ച് നടക്കുന്നത് കൊണ്ടാണ്. അപ്പം ആൺകുട്ടികളെ വെച്ച് നോക്കുന്ന സമയത്ത് കൂടുതലായിട്ടും പെൺകുട്ടികളെയാണ്. അതുപോലെ ഫാറ്റി ലിവറിലുള്ള ആളുകളിലും ഇത് ഈ ഒരു തലവേദന വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഈ ഒരു ഈസ്ട്രോജൻ ഹോർമോണിന്റെ മെറ്റബോളിസം നടക്കുന്നത് ലിവറിൽ വെച്ചിട്ടാണ്. അപ്പം ലിവറിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഈസ്ട്രോജൻ ഹോർമോൺ അവിടെ താളം തെറ്റും. അതിൻ്റെ ഭാഗമായിട്ടും ഹോർമോണിന്റെ ഇംബാലൻസ് മൂലവും തലവേദന സ്ട്രോങ് ആവുന്നത് ലേഡീസിലാണ്. അപ്പൊ ഇതൊക്കെയാണ് മൈഗ്രെയിൻ തലവേദനയെ കുറിച്ച് കൂടുതലായിട്ടും പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇതിപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രോപ്പറായിട്ടുള്ള കാരണം അനുസരിച്ചിട്ട് വേണം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക. നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നന്ദി.